ഹലോ, വാൻകൂവറിൽ കഴിഞ്ഞ തവണ നല്ലൊരു ഹീറ്റ് വേവ് വന്ന സംഭവം അറിയാലോ, കാനഡയിൽ മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഇവിടുന്ന് മാറി വല്ല അന്റാർട്ടിക്കയിൽ വല്ലതും പോയാലോ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണുന്നുണ്ട് ന്യൂ ഇമിഗ്രൻസ് ആർ ലീവിങ് കാനഡ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ, ഞാൻ ഗ്യാതർ ചെയ്ത കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. ഫ്യൂ മന്ത്സ് ബിഫോർ, ഒരു ലീഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവേ ഏജൻസി സിറ്റിസൻസ് ഓഫ് കാനഡ അവർക്ക് വേണ്ടിയിട്ട് ഒരു സർവേ ചെയ്തിരുന്നു. ഈ സർവേയിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് അവർ 30% ആൾക്കാർ വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ കാനഡയിൽ നിന്ന് ലീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സർവേ റിസൾട്ട് വന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരിൽ 23% ഇവിടുന്ന് ലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സർവേ കുറച്ചൊരു ഒരു പോപ്പുലറായി, എന്താണ് കാനഡയെന്ന ആൾക്കാർ ന്യൂ ഇമിഗ്രൻസ് ലീവ് ചെയ്യാൻ കാരണം, അത്രയും ബാഡാണോ കാനഡ, കാനഡയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊരു 4 പോയിൻസ് ഉണ്ട്, എന്തുകൊണ്ട് ഇവിടുന്ന് ന്യൂ ഇമിഗ്രൻസ് മാറുന്നു എന്ന് പറയുന്നുണ്ട്. 4 വാലിഡായിട്ടുള്ള പോയിൻസാണ്, അത് എനിക്കും തോന്നിയിരുന്നു ഈ 4 പോയിൻസ് വാലിഡാണ്. സോ ആ 4 പോയിൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ന്യൂ ഇമിഗ്രൻസ് ആയിട്ട് കാനഡയിൽ വരുന്നവരെ മനസ്സിലാക്കാൻ കനേഡിയൻ ഗവൺമെൻറ്റിന് കനേഡിയൻസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 72% ആൾക്കാർ അതിന് യെസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ക്വസ്റ്റിന്. പുതിയ ഇമിഗ്രൻസ് ആയിട്ട് കാനഡയിൽ വരുന്നവർ, അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഇന്ത്യനോ അതല്ലെങ്കിൽ അന്നതർ രാജ്യത്തു നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറും ഇവിടുത്തെ ഒരു സംഭവവും സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിണങ്ങി വരണം. അപ്പോൾ ന്യൂ ഇമിഗ്രൻസിന് അനുഭവിക്കേണ്ടി വരുന്ന ചലഞ്ചസ് അത് മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ കനേഡിയൻസിന് സാധിക്കുന്നില്ല എന്നാണ് ഫസ്റ്റ് പോയിൻ്റ്. അപ്പോൾ ആൾക്കാർക്കൊരു ഫെഡപ്പ് വരുമല്ലോ. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ് കഴിഞ്ഞ 30 വർഷത്തിലെ ഏറ്റവും വലിയ പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യമായിട്ട് 30 വർഷത്തിന് ശേഷമാണ് ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് ഇങ്ങനെ കൂടുന്നത്. സോ അത് അഫോർഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇത്രയും കൂടുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ട് സേവിങ്സ് നടക്കില്ല. സോ അത് ഒരു രണ്ടാമത്തെ റീസണാണ് കാനഡ വേണ്ട, വേറെ രാജ്യം നോക്കാം എന്ന്, അല്ലെങ്കിൽ ബാക്ക് ടു ഹോം കൺട്രി എന്ന് തീരുമാനിക്കണതിൻ്റെ രണ്ടാമത്തെ റീസണാണ് ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ ഭയങ്കരമായിട്ടുള്ള കൂടൽ. ഹൗസിംഗ് പ്രൈസിൻ്റെ കുതിച്ചു കയറ്റമാണ്. ഒരു സാധാരണ കാരന് ഇവിടെ വീട് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു സിറ്റിയിലാണല്ലോ എല്ലാ ജോലികളും നിൽക്കുന്നത്. അപ്പോൾ സിറ്റിയിലാണ് നമുക്ക് ജോലിക്ക് പോയി വരാൻ സാഹചര്യത്തിൽ വേണം വീടോ അപ്പാർട്ട്മെൻറ്റോ ടൗൺ ഹൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ. ഒരു 50-100 കിലോമീറ്റർ മാറി കഴിഞ്ഞിട്ട് വീട് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്ന് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. റിമോട്ട് വർക്കുള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷെ അല്ലാത്തവർക്ക് എപ്പോഴും ഈ സിറ്റിക്കകത്ത് വീട് മേടിക്കണം. സിറ്റിക്കകത്തുള്ള വീടുകൾ, എല്ലാ വീടുകൾക്കും ഹൈ പ്രൈസാണ്. കഴിഞ്ഞ 2 മാസം, ജൂൺ വരെ, മെയ് എൻഡ് വരെ, ജൂൺ ആയപ്പോൾ പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടിയതുകൊണ്ട് ഹൗസിങ്ങിൻ്റെ വില കുറഞ്ഞു. ഏകദേശം ഒരു 200K വെച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് $200,000 വരെ കുറഞ്ഞു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കാരണം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതുകൊണ്ട് അപ്പോഴും ആൾക്കാർക്ക് വീട് മേടിക്കാൻ പറ്റുന്നില്ല. സോ ഈ വീട് മേടിക്കാൻ പറ്റാത്തവർക്കും അതല്ലെങ്കിൽ വീട് മേടിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ട് റെൻ്റ് മാർക്കറ്റ് കൂടി. സോ റെൻ്റിന് ഭയങ്കര ഹൈക്ക് വന്നു. സോ അവിടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, ഹൗസിംഗ് പ്രൈസ് കൂടുതലായിരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയപ്പോൾ ഹൗസിംഗ് പ്രൈസ് കുറഞ്ഞെങ്കിലും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതുകൊണ്ട് വീട് മേടിക്കാനുള്ളൊരു താല്പര്യക്കുറവ് വന്നു. സോ അതുകൊണ്ട് റെൻ്റ് കൂടി. സോ അതാണ് തേർഡ് റീസൺ. ഫോർത്ത് റീസൺ, ഇവിടെ ഹൗസിംഗ് പ്രൈസ്, എല്ലാ കോസ്റ്റ് ഓഫ് ലിവിങ് എല്ലാതും നല്ല മുകളിലേക്കാണ് പോകുന്നത്, നല്ല ഹൈറ്റ് നല്ല പീക്കിലാണ് പോകുന്നത്. എന്നാൽ ഒരു ഫെയറായിട്ട് വേജ് ഉണ്ടെങ്കിൽ
ഇതിന് തരണം ചെയ്തു പോകാമല്ലോ. സോ ഫെയറായിട്ടൊരു വേജ് കിട്ടുന്നില്ല, അതാണ് ഫോർത്ത് റീസൺ. നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവർക്ക്, മോസ്റ്റ്ലി ഇന്ത്യക്കാർക്കൊക്കെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും ഒക്കെ ഉള്ളവർക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ അതല്ലാതെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്ക് ഇവിടെ ഒരു ഫെയർ വേജ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. സോ അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നോക്കി തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഇത് കൂടാതെ ബെറ്റർ അമേരിക്കയിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കി അങ്ങനെ ഇവിടുന്ന് വർക്ക് പെർമിറ്റ് ഉള്ളവർ അല്ലെങ്കിൽ പി ആർ ഉള്ളവർ ഇവിടുന്ന് അമേരിക്കയിലേക്ക് മൂവ് ചെയ്യുന്നവരുണ്ട്. കാരണം അമേരിക്കയിൽ കുറച്ചും കൂടെ ഹൈ സാലറി ഉണ്ട്, ടാക്സ് ഇല്ല. സോ അങ്ങനെ അമേരിക്കയിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഈ പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു 3 വർഷം മുമ്പ് തന്നെ ഇവർ ഒരുപാട് ന്യൂ ഇമിഗ്രൻസിനെ ഇവിടേക്ക് ലാൻഡ് ചെയ്യിക്കാനായിട്ട് ഒരുപാട് കാര്യക്ഷമമായിട്ട് കുറേ പരിപാടികൾ ചെയ്തു, സ്പീഡപ്പ് ചെയ്തു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഇപ്പോൾ 2 വർഷം കൊണ്ട് ആൾക്കാർ പലവരും മൂവ് ഔട്ട് ചെയ്താലും ആ വരുന്ന ഗ്യാപ്പ് നികത്താനായിട്ട് എസ്പെഷ്യലി നഴ്സിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ സെക്ടറും അതുപോലെ എഡ്യൂക്കേഷനും, ഈ 2 സെക്ടറിലും വരുന്ന ഗ്യാപ്പ് നികത്താനായിട്ട് ഒരുപാട് 3 വർഷം മുമ്പേ തന്നെ ഇവർ പ്രീപ്ലാൻ ചെയ്ത് പുതിയ ഇമിഗ്രൻസിനെ ഒരുപാട് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതുപോലെ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. കോവിഡ് കാരണം കുറച്ച് ലാഗ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 2 പോയിൻസാണ് ഇവിടെ നിലവിൽ ന്യൂ ഇമിഗ്രൻസായിട്ട് ലാൻഡ് ചെയ്തവർ പ്രോസ്പെക്റ്റീവ് ഇമിഗ്രൻസിനോട് ഇവിടേക്ക് വരണ്ട, കാനഡ വേണ്ട, കാനഡ വന്നാൽ ശരിയാവില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് പ്രധാനപ്പെട്ട 2 പോയിൻ്റാണ്. ഒരെണ്ണം ഇവിടുത്തെ ട്രൂഡോ ഗവൺമെൻറ്റാണ്, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ചില പോരായ്മകൾ. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ഇവിടെ ജീവിക്കാൻ വരുന്ന രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്ന കുറേ സംഭവങ്ങൾ പറയുമല്ലോ. സോ ആ ഈ കാര്യം കോസ്റ്റ് ഓഫ് ലിവിങ്ങാണ് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇനി എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ആൾക്കാർ ഒരുപാട് ന്യൂ ഇമിഗ്രൻസ് ഇവിടെ വന്നു ലീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഒരുപാട് ഇമിഗ്രൻസ് കാനഡയിലേക്ക് വരിക തന്നെ ചെയ്യും, ഒരുപാട് സ്റ്റിൽ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാനഡ സ്റ്റിൽ നാഷൻ ഓഫ് ഇമിഗ്രൻസ് ആണ് കാനഡ എന്ന് പറഞ്ഞാൽ, അതുപോലെ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് കാനഡ. സോ ഈ ഒരുപാട് യൂട്യൂബിൽ വരുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ട് കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അയ്യോ കാനഡ വേണ്ട, ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം എടുക്കരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ലക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത് തെറ്റില്ല, നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. സോ കാനഡ അങ്ങനെ ഒരു മോശമായിട്ടുള്ള സ്ഥലമല്ല, ഇഷ്ടംപോലെ ലാൻഡ് കിടക്കുകയാണ്. ഓരോ ആൾക്കാർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു സ്വർഗമായിരിക്കും ഇവിടെ കാനഡ. സോ നമുക്കറിയില്ല. സോ അതുകൊണ്ട് കാനഡയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും നെഗറ്റീവ് അടിച്ച് പുറകിലേക്ക് പോകണ്ട. സോ വരിക, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫായിരിക്കും ഇവിടെ ഉണ്ടാവുക. അങ്ങനെ ഒരു സർവേ, ഒരു ലീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി സർവേ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ മാത്രമല്ലല്ലോ സർവേ ചെയ്യുന്നത്. സോ ഇന്ത്യക്കാരല്ലാത്ത ഒരുപാട് ആൾക്കാരും ഇവിടെയുണ്ട്. കാരണം ഇംഗ്ലീഷ് അറിയാത്ത എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരില്ല. പ്രത്യേകിച്ച് ഒരുപാട് ന്യൂ ഇമിഗ്രൻസ് ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ജോലി കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവായിരിക്കാം. ഇന്ത്യയിൽ നിന്ന് വരുന്നവർ എസ്പെഷ്യലി മലയാളികൾക്ക് കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് IT ആണെങ്കിലും അക്കൗണ്ടിങ് ആണെങ്കിലും ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ. സോ അതുകൊണ്ട് എല്ലാ മലയാളികളും കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ ധൈര്യമായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു സക്സസ്ഫുള്ളായിട്ടുള്ള ലൈഫ് കാനഡ നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, സീ യു.